السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. أنا نبي صلى الله عليه وسلم يوديكان تنيانا عمر ووري بديشة والما هي بربطة نايم ابن عبد الله وريل بچه أدهت كندو عمر اندى أبوريت بحاوون چهشتغلوم أترى پندية آئي تونيه لا أدو كوند آيال چودچو ني ايوڑا پوغدو عمر عمر پرنو محمد ني کولان نائن چودچو أنغنى سمبوچال بنو حاشم كاريل دينم بنو سحرا كاريل دينم نيني آر سمرشيكم عمر چودچو نيوم نيند مدن بيت محمد ني مدن تل چهرنو إنك أنغنى تودنو نائم پرنو عمر تانگل مطر وارتا أرنو تانگلوڑ سحودريم برتاو مدن واريا وارتا تانگلوڑ دين إيوار إنني أبشرجوا غنيو. إذا كتادم عمر أروطة ما يرنو. نيره صندو كايريده. سهودريه دبيتيل. كباب بن أرث رضي الله عنه. تند بركم قرآن أودي كوركو غيانا. توها سورة إيرديه ده. أده هتند كايلوند. عمر ده واريو كاندم. كباب ويتين أعتقد كارن. أوليشو. سهودري فاطمة قرآن إيرديه إيرد أوليبيشو. بس عمر أغلين دنوتانه. കബ്ബാബിന്റെ ഖിറാത്ത് ശ്രവിച്ചിരുന്നു. ഉമർ ചോദിച്ചു, ഞാൻ കേട്ടത് എന്തായിരുന്നു? സഹോദരിയും ഭർത്താവും പറഞ്ഞു, ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു, അതായിരിക്കും. ഉമർ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും മതം മാറിയല്ലേ? സഹോദരി ഭർത്താവ് പറഞ്ഞു, ഉമർ, സത്യം ഈ ദീനിലാണെങ്കിലോ? താങ്കൾ എന്തു പറയുന്നു? ഇത് കേട്ടതും അദ്ദേഹം അളിയന്റെ നേർക്ക് ചാടി. അളിയനെ ശക്തിയായി ചവിട്ടി. സഹോദരി ഇടയിൽ കടന്നു തടഞ്ഞു. ഉമർ സഹോദരിയെ തട്ടിയകറ്റി. അവർ നിലത്ത് വീണു. മുഖത്തുനിന്ന് രക്തമൊഴുക്കി. അവർ ദേഷ്യത്തോടെ പറഞ്ഞു, ഉമർ, സത്യം നിന്റെ മതത്തിലല്ലെങ്കിലോ? അള്ളാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ലെന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാനിതാ ഒരിക്കൽ കൂടി സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് കേട്ടതും ഉമർ നിരാശനായി. മുഖത്തുനിന്നും രക്തമൊലിക്കുന്ന സഹോദരിയെ കണ്ട ഉമർ ആർദ്രചിത്തനായി. അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ അദ്ദേഹത്തിന് ഖേദമുണ്ടായി. എന്തൊക്കെയാണ് താൻ കാട്ടിക്കൂട്ടിയത്? അദ്ദേഹത്തിന് ലജ്ജ തോന്നി. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന ആ ഏട് എവിടെ? അതെനിക്ക് തരൂ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. സഹോദരി പറഞ്ഞു, വൃത്തികേടാണ് നീ. ശുദ്ധിയുള്ളവർക്ക് അത് തൊടാൻ പാടുള്ളൂ. പോയി കുളിച്ച് ശുദ്ധിയായി വരൂ. അദ്ദേഹം പോയി കുളിച്ചു വന്നു. സഹോദരി അദ്ദേഹത്തിന് ഖുർആൻ എഴുതിയത് കൊടുത്തു. അദ്ദേഹം വായിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദേഹം പറഞ്ഞു, എത്ര പരിശുദ്ധമായ പേരുകൾ. അദ്ദേഹം ത്വാഹ സൂറത്ത് തുടർന്നു വായിച്ചു. നിശ്ചയം ഞാൻ തന്നെ അള്ളാഹു, ഞാനല്ലാതെ ഒരാരാധ്യനുമില്ല. അതിനാൽ നീ എന്നെ ആരാധിക്കൂ, എന്നെ സ്മരിക്കുന്നതിനായി നമസ്കാരം നിലനിർത്തൂ. ഈ അർത്ഥമുള്ള സൂക്തം ഓതിയതും അദ്ദേഹം പറഞ്ഞു, ഈ വാക്യം എത്ര നന്നായിരിക്കുന്നു, എത്ര മാന്യമായിരിക്കുന്നു. എവിടെയാണ് മുഹമ്മദ് ഉള്ളത്? എനിക്ക് കാണിച്ചു തരൂ. ഇത്രയുമായപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞു, ഉമർ സന്തോഷിച്ചാലും, വ്യാഴാഴ്ച രാത്രി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് താങ്കളുടെ കാര്യത്തിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുതന്നെ ഞാൻ ആഗ്രഹിച്ചതും. തിരുമേനി പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, അള്ളാഹുവേ, ഉമർ ഇബ്നു ഖത്താബിനെ കൊണ്ടോ അബൂ ജഹലിബ്നു ഹിഷാമിനെ കൊണ്ടോ ഇവരിൽ നീ ഇഷ്ടപ്പെടുന്നയാളെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഫായുടെ ഭാഗത്ത് അർക്കമിന്റെ വീട്ടിലുണ്ട്, വരൂ, ഞാൻ കാണിച്ചു തരാം. ഉമർ വാളെടുത്ത് കയ്യിൽ പിടിച്ച് നടന്നു. അർക്കമിന്റെ വീട്ടിലെത്തി വാതിലിൽ മുട്ടി. ആരാണെന്നറിയാൻ വാതിൽ പഴുതിലൂടെ എത്തിനോക്കിയ ആൾ കണ്ടത് വാളും പിടിച്ചു നിൽക്കുന്ന ഉമറിനെ. അയാൾ വിവരം തിരുമേനിയെ അറിയിച്ചു. ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്കെന്ത് പറ്റി, ആരാണത്? അവർ പറഞ്ഞു, ഉമർ. ഹംസ പറഞ്ഞു, ഓ, ഉമർ അല്ലേ, വാതിൽ തുറന്നു കൊടുക്കൂ. അയാൾ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഗുണം. അയാൾ തിന്മയുദ്ദേശിച്ചാൽ അവന്റെ വാളുകൊണ്ട് തന്നെ അവന്റെ അന്ത്യം. തിരുമേനി അകത്തുണ്ട്. ഹംസയുടെ വർത്തമാനം കേട്ട് അവിടുന്ന് പുറത്തെ മുറിയിലേക്ക് വന്നു. വാതിൽ തുറക്കപ്പെട്ടു. ഉമർ അകത്തേക്ക് കയറി. ഉമറിന്റെ വാളുറകളും തുണിക്കുത്തും കൂട്ടിപ്പിടിച്ചുകൊണ്ട് തിരുമേനി പറഞ്ഞു, ഉമറെ, ത
താങ്കൾക്കിത് നിർത്താറായില്ലേ? വലീദിബിന് മുഖീറയെ കുറിച്ച് വഹിയിറങ്ങിയതുപോലെ നിന്നെക്കുറിച്ച് ആക്ഷേപിച്ച് വഹിയിറങ്ങുന്നത് കാത്തു നിൽക്കുകയാണോ? അള്ളാഹുവേ, ഉമർബിന് ഖത്താബാണിത്. അള്ളാഹുവേ, ഈ ഉമറിനെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമേ. ഉടനെ ഉമർ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹറസൂലുള്ളാഹ്. ഉമർ മുസ്ലിമായി. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഉറക്കെ തക്ബീർ ചൊല്ലി. സഫായുടെ താഴ്വരയിൽ മസ്ജിദുൽ ഹറാമിൽ ഇരുന്നവരെല്ലാം ഇത് കേട്ടു. ഉമർ റളിയല്ലാഹുവിന്റെ ഇസ്ലാം മത സ്വീകരണം മുശ്രിക്കുകൾക്ക് ഒരടിയായിരുന്നു. അവനെ ഇനിയും വച്ചേക്കരുതെന്നായി അവർക്ക്. അവർ ഉമർ റളിയല്ലാഹുവിന്റെ വീട് വളഞ്ഞു. അബ്ദുല്ലാഹിബിന് ഉമർ പറയുന്നു, ഈ അവസരത്തിൽ ഉമർ റളിയല്ലാഹുഹു വീട്ടിൽ ഭയപ്പെട്ടിരിക്കുക തന്നെയായിരുന്നു. അപ്പോഴാണ് ആസുബിന് വായിൽ വന്നത്. ആസ് ജാഹിലിയ കാലത്ത് ഞങ്ങളുടെ സഖ്യകക്ഷിയായിരുന്ന ബനു സഹറമിൽ പെട്ടയാളാണ്. അദ്ദേഹം ചോദിച്ചു, എന്താണിനി? ഉമർ പറഞ്ഞു, നിന്റെ ആളുകൾ ഞാൻ മുസ്ലിമായാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആസ് പറഞ്ഞു, അത് നടക്കാൻ പോകുന്നില്ല, താങ്കൾ എന്റെ സംരക്ഷണയിലാണ്. ആസ് ജനങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ മാകെ ആളുകളാണ്. ഉമർ പുറത്തിറങ്ങുന്നത് കാത്തു നിൽക്കുകയാണ് അവർ. ആസ് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർ പറഞ്ഞു, ഇവിടെ ഇതാ ഖത്താബിന്റെ മോൻ മതം മാറിയിരിക്കുന്നു, അവനെ കൊന്നിട്ട് തന്നെ വേറെ കാര്യം. ആസ് പറഞ്ഞു, അതിന് ഇനി മാർഗമില്ല, ഉമർ എന്റെ സംരക്ഷണയിലാണ്. ഇത് കേട്ടതും ആളുകൾ അദ്ദേഹത്തിന്റെ മേൽ ചാടി വീണു. ഒരു തുണി പറിച്ചു കീറുന്നതുപോലെയായിരുന്നു പിന്നീട് അവർ ചെയ്തതൊക്കെ. എല്ലാ രോഷവും അവർ ആസിന്റെ മേൽ തീർത്തു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുമേനിയുടെ പ്രാർത്ഥന പോലെ തന്നെ ഉമർ അവർക്ക് ശക്തിയായിരുന്നു. ഉമർ റളിയല്ലാഹുഅൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച കഥ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിച്ച ഉടനെ തിരുമേനി എഴുതി ചോദിച്ചു, റസൂലെ, നാം ജീവിച്ചാലും മരിച്ചാലും സത്യത്തിൽ തന്നെയല്ലേ? തിരുമേനി പറഞ്ഞു, അതെ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവന് തന്നെ സത്യം. നിങ്ങൾ ജീവിച്ചാലും മരിച്ചാലും സത്യത്തിൽ തന്നെയാണ്. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനീ ഒളിച്ചു കളി? സത്യമായി താങ്കളെ അയച്ചവനാണ് സത്യം. നമുക്കിപ്പോൾ തന്നെ പുറപ്പെടുക. അങ്ങനെ ഞങ്ങൾ രണ്ടു വരിയായി നിന്നു. ഒരു വരിയുടെ മുന്നിൽ ഹംസയും ഒരു വരിയുടെ മുന്നിൽ